ഒരുപാട് ക്യൂട്ട് മൊമെന്റ്സുകളായിരുന്നു കഴിഞ്ഞ ദിവസം റനീഷയും റനീഷയുടെ കസിനായ കുഞ്ഞ് അമലുവും പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ഫാമിലി വീക്കിൽ റനീഷയുടെ ഫാമിലിയായിരുന്നു കഴിഞ്ഞ ദിവസം സർപ്രൈസായി എത്തിയത്. അതിഥിയെ വരവേൽക്കാനായി ഒരുങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് എല്ലാവരോടും ഫ്രീസ് പറഞ്ഞിരുന്നു. എന്നാൽ തന്റെ ഫാമിലി ആയിരിക്കും വരിക എന്ന് റനീഷ ഒരിക്കലും കരുതിയിരുന്നില്ല. മത്സരാർത്ഥികളെല്ലാം ഫ്രീസായി നിൽക്കുന്ന സമയത്ത് മിന്നാരത്തിലെ ചിങ്കാരം കിന്നാരം എന്ന പാട്ടിന്റെ അകമ്പടിയോടെ ബിഗ് ബോസ് ഹൗസിന്റെ വാതിൽ കടന്നു വരുന്നത് കുഞ്ഞ് അമലുവാണ്. അമലുവിനെ കണ്ടതും റനീഷയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമലു തനിച്ചായിരുന്നു ആദ്യം വന്നത്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് മൈക്കും ധരിച്ച് സ്റ്റൈലിഷ് ആയിട്ടാണ് അമലു വീടിനകത്തേക്ക് കയറിയത്. പക്ഷേ വീടിനകത്ത് കയറിയപ്പോൾ എല്ലാവരും അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് സംഭവം മനസ്സിലാവാതെ അമലു എല്ലാവരെയും നോക്കുന്നുണ്ട്. പക്ഷേ നേരെ മുന്നിൽ നിൽക്കുന്ന റനീഷയുടെ അടുത്തേക്ക് പോവാതെ അമലു ഊഞ്ഞാലിനടുത്തേക്കാണ് പോയത്. ഇതെന്താണ് ആരും എന്നെ മൈൻഡ് ചെയ്യാത്തത് എന്നൊക്കെ തോന്നിക്കാണും. കുറച്ചു കഴിഞ്ഞപ്പോൾ മിഥുനെ നോക്കി ഒരു ഹായ് കൊടുത്തു. ഫ്രീസായി നിൽക്കുന്ന മിഥുൻ തന്നെ കൊണ്ടാവുന്ന പോലെ കൈകൾ കൊണ്ട് തിരിച്ചും ഒരു ഹായ് കൊടുത്തു. റനീഷയ്ക്ക് ആദ്യം കരച്ചിലും പിന്നീട് അമലുവിൻ്റെ ഈ നിസ്സഹായാവസ്ഥ കണ്ട് ചിരിയും വരുന്നുണ്ട്. സാധാരണ അമലുവിനെ കണ്ടാൽ താൻ ആദ്യം അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കാറാണ് പതിവ്. അതുകൊണ്ടായിരിക്കാം അവൻ ഇങ്ങോട്ട് വരാത്തതെന്ന് റനീഷ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ബിഗ് ബോസ് റിലീസ് പറഞ്ഞതിന് ശേഷം റനീഷ അമലുവിൻ്റെ അടുത്തു വന്ന് ചോദിച്ചു, നീ എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നേ? ഞാൻ നേരെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നല്ലോ, എന്തേ എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്ന് ചോദിച്ചു. ഇങ്ങ് വാ എന്നും പറഞ്ഞ് അമലുവിനെ കെട്ടിപ്പിടിച്ച് വിശേഷങ്ങൾ ചോദിച്ചു. അണ്ണനും അമ്മയും അവിടെ മുറ്റത്ത് നിൽപ്പുണ്ടെന്നൊക്കെ അമലു റനീഷയോട് പറഞ്ഞു. ശേഷം മത്സരാർത്ഥികളെല്ലാവരും അമലുവിൻ്റെ അടുത്തേക്ക് വന്നു. അഖിൽ ആദ്യം കരുതിയത് ജുനൈസിൻ്റെ കസിനാണെന്നാണ്. എന്നാൽ നാദിർ പറഞ്ഞു, ജുനൈസിൻ്റെ കസിനല്ല, ഇത് റനീഷയുടെ കസിനാണ്. റനീഷ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിൽ സംസാരിക്കാറുള്ളത് അമലുവിനെ പറ്റിയാണ്. തൻ്റെ കസിനാണെങ്കിലും തനിക്കവൻ മകനെ പോലെയാണെന്നാണ് റനീഷ പറയാറ്. അമലുവിനെ വാരിയെടുത്ത ജുനൈസിനോട് സെറീന പറഞ്ഞു, അമലുവിനെ കാണാൻ ജുനൈസിനെ പോലെ ഉണ്ടല്ലോ എന്ന്. കുറച്ചു സമയത്തിന് ശേഷം റനീഷയുടെ അണ്ണനും അമ്മയും വന്നു. കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ശോഭ. അമലുവിനെ കണ്ടത് മുതൽ ശോഭ അമലുവിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. കുഞ്ഞിനെ സ്നേഹത്തോടെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അമ്മുവിൻ്റെ ബെഡ് എവിടെ കാണിച്ചതാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ശോഭ ഒരു ചോക്ലേറ്റ് എടുത്ത്, ചോക്ലേറ്റ് തരണമെങ്കിൽ എനിക്കൊരു ഉമ്മ തരണമെന്ന് പറഞ്ഞപ്പോൾ അമലു ഒട്ടും മടികൂടാതെ ഒരു ഉമ്മയും കൊടുത്തു. ശേഷം എൻ്റെ പേരെന്താ, ഞാനാരാ എന്ന് കുഞ്ഞിനോട് ശോഭ ചോദിച്ചു. കുഞ്ഞ് അടി എന്ന് പറഞ്ഞു. അതെന്താ അടി എന്ന് പറഞ്ഞ്, ഞങ്ങൾ അടി കൂടുന്നത് കാണുന്നത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ കുഞ്ഞ് ആൻറ്റി എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. സത്യത്തിൽ കുഞ്ഞ് ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ശോഭ കുഞ്ഞിനോടൊപ്പം ഹൗസിൽ ചിലവഴിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ ഹൃദയസ്പർശിയായിരുന്നു. അമ്മയാവണമെന്നും ഒരു കുഞ്ഞു വേണമെന്നുമൊക്കെയുള്ള മോഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ശോഭയ്ക്ക് ഈ കുഞ്ഞിൻ്റെ കൂടെയുള്ള സമയം വളരെ വിലപ്പെട്ടതായി തോന്നിക്കാണും. അമലുവായിരുന്നു ആ ദിവസത്തെ താരം. ബിഗ് ബോസ് ഹൗസ് എല്ലാം അവൻ പ്ലേ സ്കൂൾ പോലെയാക്കി മാറ്റി. മിഥുനായിരുന്നു പിന്നീട് കുഞ്ഞിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ട് നടന്നത്. കുഞ്ഞിനെ കൊണ്ട് ബസ് റെഡിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇത് കണ്ട് ശോഭയും ബാക്കിയുള്ളവരുമെല്ലാം മതിമറന്ന് സന്തോഷിക്കുന്നതും നല്ല ദൃശ്യങ്ങളായിരുന്നു. ശേഷം കുഞ്ഞിനെ എടുത്ത് മിഥുൻ പൂളിനടുത്ത് കൊണ്ടുപോയി. ഞാൻ ടി വിയിൽ കണ്ടിരുന്നു, ഇതിൽ ഫോട്ടോ ഇട്ടില്ലേ, ഫോട്ടോ എടുത്ത് കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ടാസ്കിൻ്റെ കാര്യമാണ് കുഞ്ഞുദ്ദേശിക്കുന്നത്. പിന്നീട് റനീഷയും മിഥുനും ബാൽക്കണിയൊക്കെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. നിങ്ങൾ അന്നിരുന്നല്ലോ, ഒരു കാറുണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അതൊക്കെ ടാസ്ക് കഴിഞ്ഞപ്പം കൊണ്ടുപോയെന്ന് മിഥുൻ പറഞ്ഞു. കുഞ്ഞിനെയും തോളിൽ കയറ്റിയാണ് റനീഷ ബാൽക്കണിയിൽ നിന്നും ഇറങ്ങി വരുന്നത്. അമലുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ റനീഷ അമലുവിനേക്കാളും കുഞ്ഞാണെന്ന് തോന്നും. അതുപോലെ ക്യൂട്ടായിരുന്നു റനീഷ. മിക്ക സമയത്തും അമലുവിനെയും തോളിൽ വെച്ചുകൊണ്ട് നടപ്പായിരുന്നു റനീഷ. അമ്മു എന്നാണ് റനീഷയെ വീട്ടിൽ വിളിക്കുന്നത്. സെറീനയും ജുനൈസുമെല്ലാം അമലുവിനോടൊപ്പം കുഞ്ഞുങ്ങളെ പോലെ ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചു പോവാൻ നേരത്ത് അമ്മുവും കൂടെ വാ എന്ന് കുഞ്ഞ് റനീഷയോട് പറയുന്നുണ്ടായിരുന്നു. അമ്മുവിനിപ്പോൾ വരാൻ പറ്റില്ല എന്ന് റനീഷ തിരിച്ചു പറഞ്ഞു. പോകുന്നതിന് മുൻപായി അമലു ക്യാമറയോടൊക്കെ ടാറ്റ പറയുന്നുണ്ടായിരുന്നു. റനീഷയ്ക്ക് അമലുവിനെ വിടാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. മനസ്സില്ലാ മനസ്സോടെയാണ് റനീഷ അമലുവിനെയും തൻ്റെ ഫാമിലിയെയും യാത്രയാക്കിയത്.